ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പവിയേട്ടൻ്റെ 14 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ 14 ദിവസത്തെ കളക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലത്തേക്കാൾ കളക്ഷൻ കൂടുന്നു എന്നുള്ളത് തന്നെയാണ് സന്തോഷകരമായ ഒരു വാർത്ത. 318 ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 10,000 മുകളിൽ ആളുകളാണ്, അല്ലെങ്കിൽ 9,500 ആളുകളാണ് കണ്ടിരിക്കുന്നത് ഇതുവരെ. 15% സിനിമയുടെ ഒക്യുപ്പൻസി പറഞ്ഞിരിക്കുന്നത്. 7 ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ഒപ്പം 14,10,000 രൂപയാണ് ഇതുവരെ ലഭ്യമായിരിക്കുന്നത്. അതായത് ഇന്നലെ 12,34,000 രൂപയായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ മുകളിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതായത് 14,60,000 മുകളിലായിരിക്കും ഇന്നത്തെ ഫൈനൽ കളക്ഷൻ എന്നാണ്. അതായത് ഏറെക്കുറെ 20-22 രൂപയായിരിക്കും ഇന്നും സിനിമ നേടുന്നത്. പവിയേട്ടൻ്റെ മികച്ച ഒരു വിജയമെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ആവേശം എന്ന സിനിമ OTTയിലേക്ക് പോയപ്പോഴത്തേക്ക് ഇവിടെ ജനങ്ങൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് പവി കെയർ ടേക്കർ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും മറ്റൊരു കാര്യമുണ്ട്. സിനിമ ഞാൻ ഡെയിലി ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇടുമ്പോൾ ചില കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, തിയേറ്ററുകാർ നേരിട്ട് വന്ന് പറയുന്നതാണോ? അങ്ങനെ നേരിട്ട് വന്ന് പറയുന്നതല്ല, ട്രാക്കേഴ്സ് മുഖാന്തരമാണ് എന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നല്ല ലെങ്തിൽ തന്നെ ഇടാം. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ട്രാക്കേഴ്സ് പറഞ്ഞിരിക്കുന്ന ഏകദേശം 7 മുതൽ ഇന്ന് 14 വരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ നിങ്ങൾക്ക് കാണാം. അതിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് ഗ്രോസ് കളക്ഷൻ വരുന്നത്. അത് എല്ലാ സിനിമയുടെയും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നേരിൻ്റെ ആണെങ്കിലും അതല്ല കണ്ണൂർ സ്ക്വാഡാണെങ്കിലും ഭ്രമയോഗമാണെങ്കിലും ആടുജീവിതമാണെങ്കിലും ഒക്കെ ഈ ഒരു ട്രാക്കറിൽ നിന്ന് തന്നെയാണ് കൂടുതൽ നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വസനീയമാണ്. അതുകൊണ്ട് ആ ഒരു ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ കൂടി ഇടാം. എന്താണെങ്കിലും ഇവിടെ പവിയേട്ടൻ മിന്നുകയാണ് എന്ന് തന്നെ പറയാം. 8 crore രൂപയാണ് ബഡ്ജറ്റിൽ വന്ന സിനിമയെങ്കിൽ ആ സിനിമ പ്രോഫിറ്റബിൾ ആയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ബിസിനസ് വൈസ്. ഇനി തിയേറ്ററിൽ നിന്ന് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യത്തിന് തിയേറ്ററിൽ ഇപ്പോൾ മികച്ച് തന്നെയാണ് പോകുന്നത്. പെർ ഡേ 20 രൂപയ്ക്ക് മുകളിൽ കേരള കളക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ ആദ്യ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഇത് മികച്ച കളക്ഷൻ തന്നെയാണ്. വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്.